നിങ്ങൾ അടയ്ക്കാനുള്ള ബിൽ തുക മുഴുവനായും ഞങ്ങൾ അടയ്ക്കാം. ഇടപാട് പൂർത്തിയായി കഴിഞ്ഞ് തുകയുടെ 65% മാത്രം നിങ്ങൾ അടച്ചാൽ മതിയാകും. ബിൽ തുകയുടെ 35% ലാഭിച്ചേക്കാമെന്ന പ്രതീക്ഷയിൽ 65% തുക അടയ്ക്കാൻ ഒരുങ്ങുന്നവർ സൂക്ഷിക്കുക. നിങ്ങളുടെ ഫോൺ കോളിന്റെ അങ്ങേ തലക്കൽ ചതിയുടെ വലയൊരുക്കി അവർ കാത്തിരിക്കുകയാണ്. കാനഡയിൽ ഓൺലൈൻ തട്ടിപ്പുകൾ അനുദിനം വർദ്ധിച്ചു വരികയാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് കാനഡയിലേക്ക് എത്തുന്ന വിദേശ വിദ്യാർത്ഥികളാണ് നിരന്തരം തട്ടിപ്പുകൾക്ക് ഇരയാകുന്നത്. ഇത്തവണ തട്ടിപ്പിനിരയായിരിക്കുന്നത് ഒരു മലയാളി വിദ്യാർത്ഥിനിയാണ്. ഒരു ഫോൺ ബിൽ യഥാസമയം അടച്ചുകൊണ്ടാണ് സേവിംഗ് സൊല്യൂഷൻസ് ഫിനാൻഷ്യൽ ഏജൻസി എന്ന തട്ടിപ്പ് കമ്പനി വിദ്യാർത്ഥിനിയെ വിശ്വാസത്തിലെടുത്തത്. തുടർന്ന് കോളേജ് മാറുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥിനി സാമ്പത്തിക പ്രതിസന്ധിയിലായപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ടു. അവർ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത ആ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ഇൻറ്റിമേഷൻ വരുമല്ലോ. ലൈക്ക് റോജേഴ്സ് ആണെങ്കിൽ ഇപ്പം റോജേഴ്സിൻ്റെ ഫീസ് പെയ്ഡ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻറ്റിമേഷൻ വരുമല്ലോ. അത് കിട്ടിയതിന് ശേഷം മാത്രം ഇവർക്ക് 65% ടോട്ടൽ എമൗണ്ടിൻ്റെ 65% ഇവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം. ഇതായിരുന്നു ഇവർ പറഞ്ഞ ആ ഒരു സംഭവം. ഇതോടെ പെൺകുട്ടി ചതിയിൽ വീഴുകയായിരുന്നു. കോളേജിൽ അടയ്ക്കാനുള്ള ഫീസിന്റെ 18% ആദ്യം തന്നെ അടയ്ക്കണമെന്നായിരുന്നു തട്ടിപ്പുകാരുടെ ആദ്യ നിർദ്ദേശം. സാമ്പത്തിക പ്രതിസന്ധിയിൽ താളം തെറ്റിയ വിദ്യാർത്ഥിനിക്ക് തട്ടിപ്പുകാരെ വിശ്വസിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളുണ്ടായിരുന്നില്ല. 18% തുക അയച്ചു കൊടുത്തതോടെ തട്ടിപ്പുകാർ സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിച്ച് കൂടുതൽ തുക ആവശ്യപ്പെട്ടു. കുറഞ്ഞത് 25% അടച്ചാൽ മാത്രമേ ഇടപാട് നടക്കൂ എന്നായി തട്ടിപ്പുകാർ. ഇത് 3D പേയ്മെൻ്റ് ആണ്, 2D പേയ്മെൻ്റ് ആണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അടയ്ക്കാൻ പറ്റൂ. സോ 3D പേയ്മെൻ്റ് ആയതുകൊണ്ട് എന്താ, നിങ്ങൾ ഞങ്ങൾക്ക് ഒരു 18% ടോട്ടൽ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ 18% നിങ്ങൾ ഞങ്ങൾക്ക് സെക്യൂരിറ്റി ആയിട്ട് തരണം. അത് കഴിഞ്ഞതിന് ശേഷം ടോട്ടൽ എമൗണ്ട് വിത്തിൻ 10 മിനിറ്റ്സ് നിങ്ങളുടെ അക്കൗണ്ടിൽ, അല്ല നിങ്ങളുടെ എന്താ കോളേജിൻ്റെ വെബ്സൈറ്റിൽ ഞങ്ങൾ അടയ്ക്കും എന്ന് പറഞ്ഞു. അത് കൺവിൻസിങ് അല്ലായിരുന്നു, ബട്ട് സ്റ്റിൽ എനിക്ക് അവർ പറഞ്ഞ് ബിക്കോസ് ലാസ്റ്റ് ഡേ ആയിരുന്നു, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടും ഞാൻ 1080 അവർക്ക് അയച്ചു കൊടുത്തു. അവർ പറയുന്ന കുറച്ച് പേഴ്സണൽ അക്കൗണ്ട്സ് ഉണ്ട്, അത് ഒരിക്കലും അവരുടെ കമ്പനി മെയിൽ IDs അല്ല, വേറെ ആരുടെയൊക്കെയോ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസോ അല്ലാതെ വേറെ സ്റ്റാറ്റസിലൊക്കെ കാനഡയിലുള്ളവരുടെ പേഴ്സണൽ മെയിൽ IDs ആണ്. സോ അതിലോട്ട് ഞാൻ 1080 അയച്ചു കൊടുത്തു. തുടർന്ന് സുഹൃത്തുക്കളിൽ നിന്ന് കടം വാങ്ങി 25% കൂടി പെൺകുട്ടി സേവിംഗ് സൊല്യൂഷൻസ് ഫിനാൻഷ്യൽ ഏജൻസി എന്ന തട്ടിപ്പ് കമ്പനിക്ക് നൽകാൻ ശ്രമിച്ചതോടെ പെൺകുട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആവുകയായിരുന്നു. ബാങ്കിലെത്തി വിവരമന്വേഷിച്ചപ്പോൾ വിശ്വസനീയമല്ലാത്ത ഇടപാടായതുകൊണ്ടാണ് ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തതെന്ന് ബാങ്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ തട്ടിപ്പുകാരുടെ മോഹന വാഗ്ദാനത്തിൽ പെട്ടുപോയ വിദ്യാർത്ഥിനി വീണ്ടും പണം തട്ടിപ്പുകാർക്ക് കൈമാറി. ഇത്തരത്തിൽ 3 തവണയായി പെൺകുട്ടി $3,500 നൽകി. കൈമാറുന്ന പണം കമ്പനി അക്കൗണ്ടിലേക്കല്ല, പകരം വിവിധ വ്യക്തികളുടെ അക്കൗണ്ടുകളിലേക്ക് പോയിരുന്നത് പെൺകുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. കാനഡയിലുള്ള വ്യക്തികളെ കമ്മീഷൻ അടിസ്ഥാനത്തിലാണ് തട്ടിപ്പുകാർ ഇത്തരം ഇടപാടുകൾക്ക് നിയോഗിച്ചിരുന്നത്. ചതിയിലൂടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന പണത്തിന്റെ 20% ഇത്തരക്കാർക്ക് സ്വന്തം. ബാക്കി തുക സേവിംഗ് സൊല്യൂഷൻസ് ഫിനാൻഷ്യൽ ഏജൻസിക്ക് കൈമാറുക എന്ന ആകർഷകമായ രീതിയാണ് വ്യക്തികളെ ഇതിലേക്ക് ആകർഷിച്ചിരുന്നത്. പെൺകുട്ടി അയച്ച പണം ലഭിച്ച അക്കൗണ്ടുകളിൽ ഒന്നിന്റെ ഉടമസ്ഥൻ ഇവരുമായി ബന്ധപ്പെടുന്നു. ട്രക്ക് ഡ്രൈവറായ ഇയാൾ ഈ കമ്പനി തട്ടിപ്പാണെന്നും തുടർന്ന് പണം അയക്കരുതെന്നും നിർദ്ദേശിക്കുന്നു. 3 തവണ ഞാൻ അവരെ ട്രസ്റ്റ് ചെയ്തു, 4ാമത്തെ തവണ അവർ ഇനിയും പേയ്മെന്റ് വേണമെന്ന്, ബിക്കോസ് എൻ്റെ കയ്യിലില്ല 1ാമത്തെ കാര്യം. ഇനി എനിക്ക് ചോദിക്കാനോ ആരോടും പറ്റത്തില്ല. ഇപ്പം തന്നെ ഓൾറെഡി ഒരുപാട് കടം വാങ്ങി വെച്ച പൈസയാണ്. സോ ഫീസും അടയ്ക്കാൻ പറ്റിയില്ല. 4 ദിവസം കഴിഞ്ഞു, ഫ്രൈഡേ ആയി, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെയാണ് ഞാൻ എല്ലാവരെയും കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇത് ഫ്രോഡാണ് എന്ന് ഉള്ള ഒരു കൺക്ലൂഷനിൽ എല്ലാവരുടെയും ഇതിൽ നിന്ന് ഞാൻ എത്തുന്നത്. അത് എൻ്റെ ഞാൻ പെട്ടെന്ന് തന്നെ പോയി കംപ്ലയിൻ്റ് ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് കൊടുത്തു, ബാങ്കിൽ പോയി കാർഡ് ബ്ലോക്ക് ചെയ്തു, പുതിയ കാർഡ് എടുത്തു, അതൊക്കെ ചെയ്തു. ബട്ട് സ്റ്റിൽ അവരിപ്പോഴും എന്നെ വിളിക്കുന്നുണ്ട്. അവർക്ക് ഇപ്പോഴും ആ പേയ്മെൻറ്റ് 1500 കൂടി തന്നാൽ ഇപ്പം തന്നെ പേയ്മെൻറ്റ് റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. ഇത് ഇവരുടെ മെയിൽ ID പോയത്, മീൻസ് ഞാൻ പേയ്മെൻറ്റ് ചെയ്തത് 2-3 പേഴ്സണൽ അക്കൗണ്ട്സിലോട്ടാണ്. അപ്പോൾ അതിൽ ഞാൻ പേയ്മെൻറ്റ് ചെയ്ത ഒരു പേഴ്സണൽ അക്കൗണ്ട് ഹോൾഡർ എനിക്ക് മെയിൽ ചെയ്തായിരുന്നു, ഒന്ന് എന്നെ കോണ്ടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്പർ തന്നു. സോ ഞാൻ ആ പുള്ളിക്കാരനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ ഒരു ട്രക്ക് ഡ്രൈവറാണ്. പുള്ളിക്കാരൻ പറഞ്ഞത് പുള്ളിക്കാരൻ ഇത് ഇവരുമായിട്ട് എങ്ങനെയോ പെട്ടുപോയതാണ്,
3 weeks ആയിട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഇപ്പോഴാണ് ഇത് ഫ്രോഡ്ലൻ്റ് ആണെന്ന് അറിഞ്ഞത്. സോ ഇനി ഒട്ടും പൈസ ഇവർക്ക് അയച്ചു കൊടുക്കരുത്. 20% കമ്മീഷൻ പുള്ളിക്ക് കിട്ടും, ബാക്കി 80% അവർ അയാൾ കമ്പനിക്ക് അയച്ചു കൊടുക്കും. ഇങ്ങനെയാണ് പുള്ളിക്കാർ ഇൻഫർമേഷൻ തന്നത്. അപ്പോൾ ഇതാണ് സംഭവം. സോ എൻ്റെ 3500 പോയി. ഞാൻ കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്തു, ബട്ട് സ്റ്റിൽ എനിക്ക് വലിയ ഹോപ്പൊന്നുമില്ല, അത് തിരിച്ച് കിട്ടും. വലിയ ഹോപ്പല്ല, അവർ അവരൊരു അഡ്രസ്സ് തന്നു, അവരുടെ കമ്പനി അഡ്രസ്സാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവിടെയൊക്കെ എല്ലാവരും പോയി നോക്കിയെങ്കിലും അവിടെ അങ്ങനെ ഒരു കമ്പനിയോ അങ്ങനെ സ്റ്റാഫോ എംപ്ലോയീസോ ഒന്നുമില്ല. സോ ഫുൾ കംപ്ലീറ്റ്ലി ഫേക്കാണ് ഈ ഓഫീസ്. അവർ പറയുന്നത് ടൊറൻ്റോയിൽ നോർത്ത് യോർക്ക് എന്ന് പറയുന്ന സ്ഥലത്താണെന്നാണ്, യോർക്ക് യൂണിവേഴ്സിറ്റീൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെന്തോ. സോ ഈ കമ്പനീൻ്റെ പേര് സേവിങ് സൊല്യൂഷൻസ് എന്നാണ്. സോ ഇത് ഇഷ്ടം പോലെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഇതിൽ നിന്ന് കോള് വരുന്നുണ്ട്. അവർ സംസാരിക്കുന്ന രീതിയിൽ നമ്മുടെ സിറ്റുവേഷൻ ഇങ്ങനെ, നമ്മൾ ഓൾറെഡി നല്ല സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന പീരിയഡാണ്. സോ ആ ഒരു പീരിയഡിൽ നമ്മൾ ഇവരുടെ ആ ഒരു കൺവിൻസിങ്ങിൽ വീണ് പോവും, അത് അങ്ങനെയാണ്. സോ ഞാനിത് ഇപ്പോൾ എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് 3500 പോയി. ഞാൻ നല്ല സ്ട്രഗ്ലിങ് പീരിയഡിൽ കൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എനിക്ക് അതിൻ്റെ പെയിൻ നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് ഞാനിത് ഓക്കെ എല്ലാവരെയും അറിയിക്കണം. ഇനിയെങ്കിലും വേറൊരാൾ ഇതിൽ വീഴരുത് എന്ന് ഓർത്തിട്ട് ഞാനിത് പബ്ലിഷ് ചെയ്യാനായിട്ട് ഓക്കെ ആക്കിയത്. ഓക്കെ മീൻസ് ഓക്കെ ഇത് പബ്ലിഷ് ചെയ്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇത് ഒരാളെങ്കിലും ഇത് ഈ കമ്പനിയിൽ നിന്ന് ഒരു കോള് വരുമ്പോൾ ഈ സേവിങ് സൊല്യൂഷൻസ് എന്ന പേര് കാണുമ്പോൾ അത് കട്ട് ചെയ്യാൻ പറ്റുക, അത്രയും നല്ലത്. ആരും ഇതിൽ വീഴാതിരിക്കട്ടെ. ഇനി ആരും ഇങ്ങനത്തെ ഒരു പൈസ കൊടുത്തിട്ടുള്ള ഒന്നിനും പോവരുത് എന്ന് പറയുന്നു. കാരണം ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് കോണ്ടാക്ട് ചെയ്തപ്പോഴാണ്, ഇത് വളരെ കോമൺ ആണ് ഇവിടെ. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ പൈസ വൺസ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് കിട്ടുക എന്ന് പറയുന്നത് ചാൻസ് വളരെ വളരെ കുറവാണ്, വളരെ കുറവൊന്നുമല്ല, കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇനിയെങ്കിലും ആരും ഇങ്ങനത്തെ ഒരു ഫ്രോഡ്ലൻഡിൽ വീഴാതിരിക്കുക. ഈ കമ്പനിയുടെ പേര് നോട്ട് ചെയ്ത് വെക്കുക, സേവിങ് സൊല്യൂഷൻസ്. വിദ്യാർത്ഥിനിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകാരുടെ നമ്പറിൽ ഞങ്ങൾ ബന്ധപ്പെട്ടു. ഞങ്ങൾ അംഗീകൃത ഏജൻസിയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞു സമർത്ഥിക്കാനായിരുന്നു തട്ടിപ്പുകാരുടെ ശ്രമം. വിശ്വസനീയത നേടിയെടുക്കാൻ കമ്പനിയുടെ മേൽവിലാസം സഹിതം വ്യക്തമാക്കിയാണ് തങ്ങൾ തട്ടിപ്പുകാരല്ലെന്ന് സമർത്ഥിക്കാൻ ഇവർ ശ്രമിച്ചത്. വാട്ട് ഈസ് യുവർ കമ്പനി നെയിം? Saving Solutions, Comweb Network. But I know I have sent it to your location. So like it's 61 Whitecat Road, North Shore, Toronto, Ontario. There's departments like Billing Department, Banking Department, Mobility Department. In Mobility Department, there are the cell phones on your, like, well packages, you know. തുടർന്ന് ഞങ്ങൾ ട്രക്ക് ഡ്രൈവറുമായി ബന്ധപ്പെട്ടു. ഇയാളുടെ വാക്കുകളിൽ വ്യക്തമായിരുന്നു സേവിംഗ് സൊല്യൂഷൻസ് ഫിനാൻഷ്യൽ ഏജൻസി എന്ന വ്യാജ കമ്പനിയുടെ തട്ടിപ്പ് രീതി. These guys are using somebody's debit card or credit cards to pay your bills. Like last week I came to know about all these things, like what these guys are doing. Then like whoever sent the money to me, I start stopping them to send the money anybody. Now bro, these guys are working from Pakistan because same thing happened to me bro. Like I paid the bill, okay. They paid me. Mm-hmm. Like then I gave him money, like same the did. Mm-hmm. So like after 3 or 4 months it was reimbursed from my like Rogers account. Even I got a penalty from them too. So they told me you can work with me, like somebody gonna send the email like payments to your account. Mm-hmm. You just have to like keep 20% and 80% send to us. ഞങ്ങളുടെ ഇടപെടലിന് ശേഷം പണം സ്വീകരിച്ച ട്രക്ക് ഡ്രൈവർ $1,000 തിരികെ നൽകി. ഒരുപക്ഷെ അയാളും സേവിംഗ് സൊല്യൂഷൻസ് ഫിനാൻഷ്യൽ ഏജൻസി എന്ന തട്ടിപ്പിൽ കുടുങ്ങിപ്പോയതാകാം. കാനഡയിലേക്ക് എത്തുന്നവരും നിലവിൽ ഇവിടെ തുടരുന്നവരും ഇത്തരം വ്യാജന്മാരിൽ നിന്ന് അകലം പാലിക്കുക. മുഖ്യധാരാ സമൂഹത്തിൽ മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ ഇത്തരക്കാർ മാന്യമായി സംസാരിക്കുകയും സമർത്ഥമായി വിശ്വസിപ്പിക്കുകയും ചെയ്യും. ശ്രദ്ധയൊന്ന് പിഴച്ചാൽ അവർ നിങ്ങളെ സാമ്പത്തിക ബാധ്യതയുടെ പടുകുഴിയിലേക്ക് തള്ളിയിടും.